വെറുമൊരു നിഴൽ മാത്രം. 64 വയസ്സായ ശ്രീധരനും 58 വയസ്സായ ഭാര്യ ദേവിക്കും ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആഴ്ചയിൽ 2 ദിവസങ്ങളിലാണ്, ഞായറും ബുധനും. ആ ദിവസങ്ങളിലാണ് മകന്റെ ഫോൺ വരുന്നത്. രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭൂമിയുടെ മറുഭാഗത്തുനിന്ന് മകൻ ആദർശും മരുമകൾ മഞ്ജുവും സ്കൈപ്പ് എന്ന അത്ഭുതത്തിലൂടെ എത്താൻ കാത്തിരിക്കുന്നു. അവരുടെ രൂപം കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ തെളിയുന്നത് ഒരു വർഷത്തെ പരിചയത്തിന് ശേഷവും അയാൾ അത്ഭുതത്തോടെ കാണുന്നു. അതിനിടയ്ക്ക് അവർക്കിടയിലേക്ക് ഓടി വന്ന് മുഖം കാണിച്ച് അച്ചച്ചാ മ അച്ചമ്മേ മ എന്ന് വിളിച്ചു പറഞ്ഞ് കളിയുടെ ലോകത്തേക്ക് തിരക്കിട്ട് ഓടിപ്പോകുന്ന മീനുമോളും. സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രം കണ്ട് മതിയാവാതെ നോക്കി നിൽക്കുന്നതിനിടയിൽ സംസാരിക്കാൻ മറക്കുന്നു. അല്ലെങ്കിലും സംസാരത്തിന്റെ ചുമതല ദേവിക്കാണ്. അയാൾ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വെബ്ക്യാമിന് മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. മുമ്പിൽ ഒരു മുറി തുറന്നിട്ടിരിക്കുകയാണ്. 14,000 കിലോമീറ്റർ ദൂരം ചുരുങ്ങി ഏതാനും സെന്റിമീറ്റർ ആവുകയും ആ മുറി തന്റെ വീട്ടിലെ മുറികളിലൊന്നാവുകയും ചെയ്യുന്നു. ആദർശ് അവന്റെ വസ്ത്രങ്ങൾ ഇസ്തിരിയിടുകയാണ്. അവൻ ഒരാഴ്ചയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നത് അവരുടെ ശനിയാഴ്ച വൈകുന്നേരമാണ്. അതിനിടയിലാണ് സംസാരം. സംസാരത്തിനിടയിൽ അവൻ അമ്മയെ കളിയാക്കുകയും ചെയ്യും. എല്ലാം പഴയ പോലെ തന്നെ. മഞ്ജു അടുക്കളയിൽ ജോലിയിലാണ്. അടുക്കളയ്ക്കും സ്വീകരണ മുറിക്കുമിടയിൽ ഒരരത്തിണ്ണ മാത്രമാണുള്ളത്. അതുകൊണ്ട് അവൾ ജോലിയെടുക്കുന്നത് ആദർശിന് പിന്നിലായി കാണാം. അടുക്കളയിൽ ജോലിയെടുക്കുന്നതിനിടയിലാണ് അവൾ സംസാരിക്കുന്നത്. അച്ഛനൊരു ചായ ഉണ്ടാക്കി തരൂ മോളെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ ചായ ഉണ്ടാക്കി കപ്പുമായി വന്ന് മോണിറ്ററിലൂടെ അത് തനിക്ക് നേരെ നീട്ടുമെന്ന് അയാൾക്ക് തോന്നി. മുമ്പിൽ കാണുന്ന ചലനാത്മകമായ ചിത്രം അത്രത്തോളം മിഴിവുള്ളതായിരുന്നു. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? ആദർശ് ചോദിക്കുന്നു. അമ്മയുടെ സംസാരത്തിന്റെ ഇടയിൽ ഒരു പഴുത് കിട്ടിയിട്ട് വേണ്ടേ എനിക്ക് സംസാരിക്കാൻ. അച്ഛൻ ചെക്കപ്പിന് പോയോ? ഇല്ല, അടുത്ത ആഴ്ച പോവാം. മറക്കണ്ട അമ്മേ, അച്ഛനെ ഓർമ്മിപ്പിക്കണേ. നല്ല ആളോടാ പറയണത്, മഞ്ജു അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഭേദം, ആദർശ് എന്നെ ഒരു ഇമെയിൽ അയക്കുകയാണ്. ശരിയാ അവള് പറയണത്, ദേവി പറഞ്ഞു. എനിക്കിപ്പോ അച്ഛൻ്റെ അത്രയും ഓർമ്മയില്ലാതായിരിക്കണു. സാവധാനത്തിൽ അയാൾ ആ ലോകത്ത് നിന്ന് തെന്നി മാറി. മുമ്പിൽ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ കവാടത്തിലൂടെ കാണുന്ന മുറി, ഇസ്തിരിയിടുന്ന മകൻ, അടുക്കളയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചുറുചുറുക്കോടെ നടന്ന് ജോലിയെടുക്കുന്ന മരുമകൾ, താഴെ കാർപ്പറ്റിൽ കളിപ്പാട്ടങ്ങളുമായി ഇരിക്കുകയും ഇടയ്ക്ക് എഴുന്നേറ്റ് എങ്ങോട്ടെന്നില്ലാതെ അപ്രത്യക്ഷയാവുകയും ചെയ്യുന്ന പേരക്കുട്ടി, ഇവരെല്ലാം ഒരു ചലിക്കുന്ന ചിത്രം ഉറച്ചതുപോലെ നിശ്ചലമാവുകയാണ്. അയാളുടെ മനസ്സ് ചെന്നെത്തുന്ന ലോകത്ത് ആദർശ് ഒരു 18 വയസ്സുകാരനാണ്. വെള്ളിയാഴ്ച രാത്രി അവൻ കോളേജിൽ നിന്ന് വീട്ടിലെത്തുന്നു. ആലപ്പുഴയിൽ ട്രെയിൻ നിന്നാൽ പ്ലാറ്റ്ഫോമിലിറങ്ങി ഫോൺ ചെയ്യുന്നു. അമ്മേ, ചപ്പാത്തി ഉണ്ടാക്കൂ, കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് മതി കേട്ടോ, തക്കാളി സാലഡും. കോളിഫ്ലവറും ഉരുളൻകിഴങ്ങും കൂടി വെള്ളം ഒഴിക്കാതെ കുറച്ച് എണ്ണയിൽ മൊരിയിച്ചെടുക്കുന്നതാണ് അവനിഷ്ടം. രാത്രി വീട്ടിലെത്തുമ്പോൾ അവൻ തോളിൽ നിന്ന് ഭാരിച്ച സഞ്ചി താഴേക്കിറക്കുന്നു. ഒരു 25 കിലോ എങ്കിലും തൂക്കം കാണും. അതിനുള്ളിൽ എന്താണെന്ന് അറിയുമെങ്കിലും അയാൾ ചോദിക്കും, ഇതൊക്കെ 2 ദിവസത്തേക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളായിരിക്കും അല്ലേ? അച്ഛൻ കളിപ്പിക്കുകയാണെന്ന് അറിയുന്നത് കൊണ്ട് അവൻ ചിരിക്കും. അവൻ ശനി ഞായറായിട്ട് വരണത് പഠിക്കാനും അച്ഛനമ്മയും കാണാനാണെന്ന് ആ വിചാരം, ദേവി പറയും. ഒരാഴ്ചത്തെ തുണികളാണ്, അത് അമ്മയുടെ മണ്ടയ്ക്കിട്ട് പോവാനാണ്. അവൻ വേഗം അമ്മയുടെ തോളിൽ കൈയിട്ട് കൊഞ്ചിക്കാൻ തുടങ്ങും. അല്ല അമ്മേ, ഞാനിവിടെ വരണത് അമ്മ അച്ഛനെയും കാണാനല്ലേ. ഉമ്മ കണ്ണിറുക്കിക്കൊണ്ട് അവൻ തുടരും, പിന്നെ അമ്മ ഉണ്ടാക്കണം നല്ല ചപ്പാത്തി തിന്നാനും. വേഗം കുളിച്ചു വാ, അച്ഛൻ നിന്നെ കാത്തിരിക്കണോ പോണയ്ക്കാൻ. ചപ്പാത്തി തരൂ, കുളിച്ചു വാ, വേർപ്പ് നാറിയിട്ട് വയ്യ. അവന് വിശക്കണുണ്ടാവും. അവൻ കൈയും മുഖവും കഴുകിയിട്ട് കഴിച്ചോട്ടെ, കിടക്കണേന്റെ മുമ്പേ അവൻ കുളിച്ചോളും. അച്ഛന്റെ ശുപാർശയിൽ അവന് ഭക്ഷണം കിട്ടുന്നു. താങ്ക് യു ഡാഡ്, ഓർമ്മയിൽ അയാൾ ഉറക്കെ ചിരിച്ചു. അച്ഛൻ സാധാരണ പോലെ ഇവിടെയൊന്നും അല്ല, എങ്ങോട്ടോ പോയിരിക്കുകയാണമ്മേ. സ്കൈപ്പിന്റെ ജാലകത്തിലൂടെ ആദർശ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അയാൾക്ക് പരിസരബോധം തിരിച്ചു കിട്ടി. താനിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണെന്നും മുമ്പിലുള്ള സ്ക്രീനിൽ ആദർശ് ഇസ്തിരിയിടൽ നിർത്തി വെബ്ക്യാമിന് മുമ്പിൽ വന്നിരിക്കുകയാണെന്നും അയാൾ മനസ്സിലാക്കി. ഞാനേ പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. നീ കോളേജിൽ നിന്ന് വെള്ളിയാഴ്ചകളിൽ വന്നിരുന്നതും ആലപ്പുഴ എത്തിയാൽ അമ്മയെ വിളിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ പറയണതുമൊക്കെ. ഓ, അന്നൊക്കെ നിങ്ങൾക്ക് എന്നെ എന്തിഷ്ടായിരുന്നു, അവൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്നും ഒട്ടും കുറവില്ല,
അപ്പോഴേക്ക് അടുക്കള ജോലി നിർത്തിവെച്ച് ആദർശിന്റെ അടുത്ത് വന്നിരുന്ന മഞ്ജു പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, മഞ്ജു തുടർന്നു, ഞാൻ വീണ്ടും ജോലിക്ക് പോകുന്നു. പഴയ കമ്പനിയിൽ നിന്നെ വിളിച്ചിട്ടുണ്ട്, ഒന്നാം തീയതി ചേരും. അപ്പോ മോളുടെ കാര്യമോ? ശ്രീധരനും ദേവിയും ഒന്നിച്ചു ചോദിച്ചു. മരുമകൾക്ക് അമേരിക്കയിലെ ഏറ്റവും നല്ല 25 കമ്പനികളിലൊന്നിൽ വീണ്ടും ജോലി ആയിട്ടുണ്ടെന്നതിലെ സന്തോഷമായിരുന്നില്ല അവരുടെ സ്വരത്തിൽ. അവരുടെ ആകാംക്ഷ 3 വയസ്സുള്ള പേരക്കുട്ടിയെപ്പറ്റിയായിരുന്നു. ഞങ്ങൾക്കൊരു ബേബി സിറ്റർ കിട്ടിയിട്ടുണ്ട്. നല്ല സ്ത്രീയാണോ? കണ്ടിട്ട് തോന്നണത് നല്ല സ്ത്രീയാന്നാ, നല്ല ഏജൻസിന്നാ എടുത്തത്, മഞ്ജു പറഞ്ഞു. അവളുടെ അമ്മയെക്കാൾ നന്നായി നോക്കും, നല്ല ക്ഷമയുള്ള സ്ത്രീയാണ്. ഒരു ഫോട്ടോ വെബ് ക്യാമറയുടെ മുമ്പിൽ പിടിച്ചു കാണിച്ചുകൊണ്ട് ആദർശ് പറഞ്ഞു. ഒരു തടിച്ച കറുത്ത വർഗക്കാരി, ഒറ്റ നോട്ടത്തിൽ നമുക്കവരെ ഇഷ്ടമാവും. മുഖത്ത് വാത്സല്യമുണ്ട്, ചിരിയുണ്ട്. ഒരു പ്രൊഫഷണൽ അമ്മ, പ്രായം 50 പരിസരത്തിലായിരിക്കണം. മോൾക്കവരെ ഇഷ്ടമായോ? അവളുടെ അമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഏത് ചെകുത്താന്റെ കൂടെ ഇരിക്കാനും മീനു തയ്യാറാണ്. മഞ്ജു ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആദർശ് എന്ത് പറഞ്ഞ് കളിപ്പിച്ചാലും അവൾക്ക് കൂസലില്ല, പരാതിയുമില്ല. തന്റെ പേർ പറയുന്നത് കേട്ടപ്പോൾ മീനു എഴുന്നേറ്റ് വന്നു. കയ്യിലൊരു ബാബിഡോളും ഉണ്ട്. എന്റെ അമ്മേ, അച്ഛച്ചൻ ചോദിക്കാണ് മോക്ക് ഡാനിയെ ഇഷ്ടായോന്ന. അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, നല്ല ഇഷ്ടായി. സംസാരം തുടർന്നുകൊണ്ടിരിക്കെ മുമ്പിലുള്ള മുറിയും തട്ടിൽ നിന്ന് തൂങ്ങുന്ന ഷാൻലിയറിൽ കത്തി നിൽക്കുന്ന വിളക്കുകളുടെ ശോഭയിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മക്കളും പേരക്കുട്ടിയും, പിന്നെ ഒരു വലിയ കോട്ടുവായിടുന്ന ശബ്ദത്തോടെ സ്കൈപ്പും അപ്രത്യക്ഷമായപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ. ഇപ്പോ എന്തിനാ ഈ സമയത്ത് കിടക്കണത്? പുറപ്പെടാൻ തുടങ്ങൂ, സമയം 9 ആയിട്ടുള്ളൂ. ഇന്ന് രാവിലെ അല്ലേ ദാസേട്ടന്റെ അടുത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ളത്, മറന്നുവോ? എനിക്കു, ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ദേവി പോയി. അയാൾ എഴുന്നേറ്റ് കിടപ്പറയിലേക്ക് നടന്നു. എന്തോ ഒരു പന്തിയില്ലായ്മ, തല ചുറ്റുന്ന പോലെ. ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും അവ്യക്തതയിലേക്ക് നീങ്ങിപ്പോകുന്നു. തനിക്ക് അതിൻ്റെ ഒന്നും ഒപ്പമെത്താൻ കഴിയുന്നില്ല. അവയുടെ സ്ഥാനത്ത് ശൂന്യത നിറയുകയാണ്. പിന്നെ നീണ്ട അകലങ്ങളെപ്പറ്റിയുള്ള ബോധം മാത്രം. ഓർമ്മ വരുമ്പോൾ അയാൾ കിടക്കയിൽ കിടക്കുകയാണ്. അവിടേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് ഓർമ്മയില്ല. ദേവിയുടെ ശബ്ദം ദൂരത്ത് നിന്നെന്ന പോലെ കേൾക്കാനുണ്ട്. കിടക്കാണല്ലേ, ചായയായി, വരൂ. മറുപടി കിട്ടാത്തതുകൊണ്ടായിരിക്കണം അവൾ വാതിൽക്കൽ വന്നു നോക്കി. എഴുന്നേറ്റില്ലേ? വീണ്ടും മറുപടിയില്ലെന്ന് കണ്ടപ്പോൾ അവൾ കട്ടിലിനടുത്തേക്ക് വന്നു. എന്തേ, വയ്യായൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്കൊന്ന് ആശുപത്രിയിൽ പോയാലോ? അടിവയറ്റിൽ നിന്ന് ഉയർന്നു വന്ന ആന്തലടക്കി അവൾ ചോദിച്ചു. എന്തു പറ്റി? ആശുപത്രിയിൽ പോകണമെന്ന് ഒരിക്കലും പറയാത്ത മനുഷ്യനാണ്. സാധാരണ നിർബന്ധിച്ചാലേ പോകാറുള്ളൂ. എന്ത് പറ്റിയാവോ? സാരല്ല, ഒരു തലകറക്കം മാത്രം, പേടിക്കാനൊന്നുമില്ല. പിന്നെ മോനെ അറിയിക്കുകയൊന്നും വേണ്ട, അവര് വെറുതെ പരിഭ്രമിക്കും. നെഞ്ചുവേദനയുണ്ടോ? വരൂ വരൂ, നമുക്ക് വേഗം ഇറങ്ങാം. ലിഫ്റ്റിന്റെ ഉരുണ്ട് തണുത്ത കൈവരിയിൽ പിടിച്ചുകൊണ്ട് അയാൾ നിന്നു. എവിടെയെങ്കിലും ഇരിക്കണം, കണ്ണുകൾ അടഞ്ഞു പോകുന്ന പോലെ. നെഞ്ചിനുള്ളിൽ ഒരു കനം. ദേവിയുടെ പരിഭ്രമിച്ച മുഖം അയാൾ കണ്ണാടിയിൽ കൂടി കാണാനുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ജോണിയും ആലീസും ലിഫ്റ്റിന് കാത്തു നിൽക്കുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ, പെട്ടെന്ന് ശ്രീധരന്റെ മുഖത്തെ വല്ലായ്മ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു. എന്താ അങ്കിളിന്, സുഖമില്ലേ? നല്ല സുഖമില്ല, ആശുപത്രിയിൽ പോവാണ്, ദേവിയാണ് പറഞ്ഞത്. എന്നാൽ വരൂ, ഞാൻ കൊണ്ടുപോവാം. ജോണി തിരിച്ച് അവരോടൊപ്പം പുറത്തിറങ്ങി കാർ സ്റ്റാർട്ടാക്കി. അങ്കിൾ എപ്പോഴും ചെക്കപ്പിന് പോണ ഹോസ്പിറ്റൽ തന്നെയല്ലേ? അതെ. ജോണി സംസാരിച്ചുകൊണ്ടിരുന്നു. അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ദേവിയാണ് മറുപടി പറയുന്നത്. പിന്നെ പിന്നെ ആ സംസാരവും അവ്യക്തമായി. ഓർമ്മ വന്നപ്പോൾ താൻ കിടക്കുന്നത് ICUവിലാണെന്ന് മനസ്സിലായി. രണ്ടുവട്ടം അവിടെ കിടന്നതിനാൽ ആ മുറി നല്ല പരിചിതമാണ്. ആ ആശുപത്രിയിലെ നഴ്സുമാരും. ഒരു നഴ്സ് അടുത്തു വന്നു. ഡ്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്ന കൈ മൃദുവായി തലോടിക്കൊണ്ട് ചോദിച്ചു, അങ്കിൾ ഇപ്പം എങ്ങനെയുണ്ട്? മോളെ, എൻ്റെ അസുഖം മാറിയെന്ന് തോന്നുന്നു. ഇന്ന് എന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ? എന്താ ധൃതി? അവൾ ചിരിച്ചുകൊണ്ടുപോയി. ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നത് ദേവിയെയും കൊണ്ടാണ്. പാവം,
അവൾ ഐ സി യൂണിറ്റിന് പുറത്ത് ടെൻഷൻ അടിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. സമയത്രയായി? 3:30. അപ്പോ ഇത്രയും സമയം ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിയേ? അല്ല, എനിക്കറിയില്ല. നീ ഊണ് കഴിച്ചോ? ഇല്ല, ഇനി ക്യാൻറ്റീനിൽ പോയി കഴിക്കാം. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഒക്കെ ശരിയാവും, നീ പരിഭ്രമിക്കണ്ട. പിന്നെ മക്കളോട് ഒന്നും പറയണ്ട. അവർ വിളിച്ചാൽ ചെക്കപ്പിന് വന്നതാന്ന് പറഞ്ഞാൽ മതി. ബുധനാഴ്ച സ്കൈപ്പിൽ കണ്ടില്ലെങ്കിൽ ഒരു മൊബൈലിൽ വിളിക്കും. അപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്താൽ മതിയായിരുന്നു. ഇതൊക്കെ ഞാൻ ശരിയാക്കാം. ഇപ്പം അതൊന്നും ആലോചിക്കണ്ട, വിശ്രമിക്കും. ചേച്ചി, നേഴ്സ് വന്ന് പറഞ്ഞു. മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി പിന്നെ കാണാം. ചേച്ചി ഇനി പോയി ഊണഴിച്ചോളൂ. സാറിന് ഭേദമായി. അയാൾ കണ്ണടച്ചു കിടന്നു. വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. 10 കൊല്ലം മുമ്പാണ് ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായത്. അന്ന് ആദർശ് ചെന്നൈയിൽ ജോലിയെടുക്കുകയായിരുന്നു. ലീവിൽ വന്ന സമയത്തായിരുന്നു അതുണ്ടായത്. അന്ന് അവനാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഇന്ന് അവനടുത്തില്ല, ജോണിയാണ്. ജോണിയാണ് സഹായത്തിന് വന്നത്. ജോണിക്കും ആദർശിൻ്റെ പ്രായമാണ്. ആലിസിനും മഞ്ജുവിൻ്റെയും സ്വന്തം മക്കൾ പോലെ തന്നെയാണവർ. ആത്മാവിൽ എവിടെയൊക്കെയോ നന്മയുടെ ഓളങ്ങൾ തഴുകിക്കൊണ്ടുപോകുന്നു. ഒരിക്കൽ താൻ പനിച്ച് കിടപ്പിലായപ്പോൾ അന്ന് 4 വയസ്സ് മാത്രം പ്രായമുള്ള ആദർശ് അടുത്തു വന്ന് മേൽ തലോടാൻ തുടങ്ങി, താൻ ആവശ്യപ്പെടാതെ തന്നെ. അവൻ ചോദിച്ചു, അച്ഛാ അപ്പാച്ചന് സുഖമുണ്ടോ? നല്ല സുഖമുണ്ട് മോൻ തലോടുമ്പോൾ. കൈ കഴയ്ക്കുന്നതുവരെ അവൻ തലോടി. അന്ന് ആ സുഖത്തിൽ മേൽവേദന ഇല്ലാതായി. പതുക്കെ ഉറങ്ങാനും തുടങ്ങി. ഇന്നും അവനടുത്തുണ്ടെങ്കിൽ തലോടി തന്നേനെ. ആശുപത്രി ഒരു തടവറയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം പണയം വെച്ചേ അകത്ത് കടക്കാനൊക്കൂ. മൂത്രമൊഴിക്കാൻ പോണമെങ്കിൽ നഴ്സിനോട് പറയണം. അവർ വന്ന് കട്ടിലിന് താഴെ വെച്ച യൂറിനൽ പോട്ട് എടുത്തു തരുന്നു. കഴിഞ്ഞാൽ അവരോട് പറയണം. അവർ വന്ന് നിറഞ്ഞ പാത്രം എടുത്തുകൊണ്ടുപോകുന്നു. തൻ്റെ മൂത്രം മറ്റുള്ളവരെ കൊണ്ട് ഏറ്റിക്കാനുള്ള വിഷമം മനസ്സിൽ ഇടിവുണ്ടാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്ട്രെച്ചർ ഉന്തിക്കൊണ്ട് ബ്രൗൺ നിറത്തിൽ യൂണിഫോം ഇട്ട തടിച്ച സ്ത്രീകൾ വരുന്നു. പിന്നെ ആജ്ഞകളാണ്. എണീറ്റ് ഇതിലേക്ക് കിടക്കൂ, പിടിക്കണോ? ഭാഗ്യത്തിന് ഡ്യൂട്ടി നേഴ്സ് വന്ന് സഹായിക്കുന്നു. എങ്ങോട്ടാ പോണത്? അറിഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ചോദിക്കുന്നു. അൾട്രാസോണിക് സ്കാൻ ചെയ്യാനുണ്ട്, എക്കോവും ചെയ്യണം. പിന്നെ കിടന്നുകൊണ്ടുള്ള യാത്രയാണ്. ഇടനാഴിക്ക് ഇരുവശത്തും നിൽക്കുന്നവരുടെ സഹതാപപൂർവമായ നോട്ടങ്ങൾ നേരിടാതിരിക്കാൻ കണ്ണടച്ചു കിടക്കും. എന്താ കണ്ണടയ്ക്കണത്? ഒപ്പം നടക്കുന്ന ദേവി ചോദിക്കുന്നു. മയക്കുണ്ടോ എപ്പോഴും? ഇല്ല, പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ സുഖമുണ്ട്. ബുധനും ഞായറുമാണ് മക്കൾ വിളിക്കുന്നത്. ഞായറാഴ്ചത്തെ കളിതമാശകളൊന്നും ബുധനാഴ്ച ഉണ്ടാവില്ല. രാവിലെ 7:30 വിളിക്കുമ്പോൾ അവിടെ ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിയായിരിക്കും. ആദർശ് ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ മഞ്ജുവുമായി സ്കൈപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവൻ വരുന്നത്. അപ്പോൾ മീനുമോളുടെ പരാക്രമം കാണണം. അമ്മയുടെ മടിയിലിരുന്ന് അച്ഛച്ചനും അച്ഛമ്മയുമായി കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന അവൾ ഓടിപ്പോയി അച്ഛൻ്റെ മേൽ പാഞ്ഞു കയറുന്നു. മുഖത്ത് ധാരാളമായി ഉമ്മകൾ വർഷിക്കുന്നു. ഒരിക്കൽ അത് നോക്കിക്കൊണ്ടിരിക്കെ ആദർശ് ചോദിച്ചു, അച്ഛന് കൊതിയാവണുണ്ടോ? ഇല്ല, അയാൾ പറയും. എനിക്കുള്ള ഓഹരിയൊക്കെ 34 കൊല്ലം മുമ്പേ കിട്ടിയിട്ടുണ്ട്. ഓ, ശരിക്കു പറഞ്ഞാൽ കൊതിയാവുന്നുണ്ട് സന്തോഷവും. ഇനി പാവം, അമ്മയും ഓഫീസിൽ പോകാൻ തുടങ്ങിയാൽ അവളുടെ കാര്യം കഷ്ടമാകും. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. വരാൻ പോകുന്ന ആയ നന്നായാൽ മതിയായിരുന്നു. എത്ര നല്ല ആയാലും കുറച്ചു നേരം കഴിഞ്ഞാൽ അവൾക്ക് അമ്മയെ കാണാൻ തോന്നില്ലേ? പകൽ അമ്മയെ കിട്ടില്ലെന്ന ബോധം ആ കൊച്ചു മനസ്സിൽ വളർന്നു വരും. ഇത്ര കുട്ടിയിൽ തന്നെ താൻ ഒറ്റയ്ക്കാണെന്ന തോന്നൽ അവളിലുണ്ടാകും. അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന അറിവിൽ അവൾ വളർന്നു വലുതാകും. പിന്നെ എനിക്കറിയില്ല. എന്താ പറഞ്ഞത്? ദേവി കുനിഞ്ഞു നിന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കറിയില്ല എന്ന് കുറച്ചുറക്കി പറഞ്ഞുവെന്ന് തോന്നുന്നു. ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക്, അവിടെ നിന്ന് വീണ്ടും മറ്റൊരു മുറിയിലേക്ക്. മുറിഞ്ഞു തൂങ്ങുന്ന സംസാരങ്ങൾ, അവ കഷ്ണങ്ങളായി മരുന്നിൻ്റെ മണമുള്ള വായുവിൽ അലഞ്ഞു നടക്കുന്നു. അതിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സാരി ഉടുത്ത തടിച്ച അറ്റൻഡർമാരിൽ നിന്ന് സ്ട്രെച്ചർ ഏറ്റെടുത്ത 2 ചെറുപ്പക്കാരായ
വാർഡ് ബോയ്സിൻ്റെയും ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇടകലർന്നിരുന്നു. സ്ട്രെച്ചറിൽ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി. ഉണ്ട്, ദേവി ഒപ്പമുണ്ട്. അതയാൾക്ക് ആത്മവിശ്വാസം നൽകി. തിരിച്ച് ICUവിലേക്കുള്ള യാത്ര. സ്ട്രെച്ചറിൽ നിന്ന് കിടക്കയിലേക്ക് മാറാൻ സഹായിച്ചതിന് അയാൾ വാർഡ് ബോയ്സിന് നന്ദി പറഞ്ഞു. അവർ പോയതോടുകൂടി രണ്ട് നഴ്സുമാർ വന്ന് പ്രഷർ നോക്കി. നഴ്സുമാർ അടക്കിയ ശബ്ദത്തിൽ എന്തോ സംസാരിക്കുന്നു. ഒരു നഴ്സ് ഉടനെ ഓടിപ്പോയി. ഡ്യൂട്ടി ഡോക്ടർ വന്നു. അടക്കിയ സംസാരങ്ങൾ. ഇപ്പോൾ എന്തു തോന്നുന്നു? അയാൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. എവിടേക്കോ വഴുതി വീഴുന്ന പോലെ. ഇന്ന് ശനി. ശരിക്ക് ഒരാഴ്ച ആശുപത്രിയിൽ കിടന്നു. ഡിസ്ചാർജ് ചെയ്തപ്പോൾ വൈകിട്ട് 6 മണിയായി. ടാക്സിയിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ദേവി പറഞ്ഞു, എന്തേ ഇങ്ങനെയൊക്കെ വരാൻ? 2 ദിവസം ഞാൻ ശരിക്കും പേടിച്ചു. അത്രയ്ക്ക് സുഖമില്ലാതായി. ഒഴിവായി കിട്ടുമെന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടു? അതെ, ഇപ്പം അങ്ങനെയൊക്കെ പറയാം. അതിനിടയ്ക്ക് ഞാൻ മോനോട് വരണം എന്ന് പറയാൻ പോയതാ. നിങ്ങൾ നിർബന്ധമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. എനിക്ക് വയ്യ ഈ ടെൻഷനൊക്കെ ഒറ്റയ്ക്ക് സഹിക്കാൻ. ദാസേട്ടിനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ജോണിയും ആലീസും രണ്ടു നേരം വന്ന് അന്വേഷിച്ചിരുന്നത് മാത്രം ഒരാശ്വാസം. കുട്ടികൾ ദിവസം ചുരുങ്ങിയത് 2 നേരമെങ്കിലും വിളിച്ചിരുന്നു. ബുധനാഴ്ച വിളിച്ചപ്പോൾ ചെക്കപ്പിന് പോയതാന്ന് പറഞ്ഞതൊന്നും അവൻ വിശ്വസിച്ചില്ല. അവനേതാ പുള്ളി? അവന് മനസ്സിലായി അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയതാന്നൊക്കെ. അവൻ അച്ഛനെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിന്നെയായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടറെയും നേരിട്ട് വിളിച്ചന്വേഷിച്ചു. അതൊന്നും ഞാനറിഞ്ഞില്ലല്ലോ. അത് നന്നായി. മക്കളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന വിചാരത്തിലായിരിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇനി അതിൻ്റെ ടെൻഷൻ കൂടിയായിരുന്നു. ഇപ്പോൾ അവരവിടെ ഉണ്ടാവുമോ? ഇന്നവർക്ക് ശനിയാഴ്ച രാവിലെ അല്ലേ. അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇട്ടിട്ടെന്താവുമെന്ന് അറിയില്ല. വയ്യ. ലോബിയിലേക്കുള്ള 3 പടികൾ കയറിയപ്പോൾ തന്നെ ക്ഷീണിച്ചു. ലിഫ്റ്റിൻ്റെ ബട്ടൺ അമർത്തി കാത്തു നിൽക്കുമ്പോൾ അയാൾ ആലോചിച്ചു, ഇനി കുറച്ചു നേരം കിടന്നിട്ട് മതി മക്കളെ വിളിക്കുക. ലിഫ്റ്റിലേക്ക് കടന്നപ്പോഴാണ് 1 ആഴ്ചയ്ക്ക് ശേഷം മുഖം ശരിക്ക് കാണുന്നത്. ആശുപത്രിയിലെ കണ്ണാടി വളരെ ചെറുതാണ്. മുമ്പിലൊരു ബൾബ് ഇട്ടിട്ടുമില്ല. അതിൽ നോക്കുന്ന രോഗികളുടെ മനസ്സ് പോലെ തന്നെ ആകെ ഇരുട്ടുമയമാണ്. ലിഫ്റ്റിൻ്റെ ഒരു വശം മുഴുവൻ മൂടുന്ന വലിയ കണ്ണാടി നുണ പറയാത്തതാണ്. 1 ആഴ്ചയുടെ അനിശ്ചിതത്വത്തിൽ വളർന്ന നരച്ച താടി രോമങ്ങൾ, അവ ഡൈ ചെയ്ത മുടിയും മീശയുമായി ബന്ധമില്ലെന്ന മട്ടിൽ നിൽക്കുന്നു. മുഖം നല്ലവണ്ണം ക്ഷീണിച്ച പോലെ കാണുന്നുണ്ട്. ആദർശിനെ വിളിക്കുന്നതിന് മുമ്പൊന്ന് ഷേവ് ചെയ്യണം. ഈ മുഖം അവരെ കാണിക്കണ്ട. വീട്ടിനുള്ളിൽ പഴയ ഗന്ധങ്ങൾ, കാഴ്ചകൾ. ചുമരിൽ പേരറിയാത്ത കലാകാരന്മാരുടെ 2 പെയിൻറ്റിങ്ങുകളുടെ ഫ്രെയിം ചെയ്ത പ്രിന്റുകൾ. ആദർശ് ചെന്നൈയിൽ നിന്ന് അമേരിക്കയിൽ ജോലിയായി പോകാൻ തയ്യാറായി വന്നപ്പോൾ സമ്മാനിച്ചവയാണ്. പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ഇന്റർനെറ്റിൽ നിന്ന് സ്വന്തം കണ്ടുപിടിക്കൂ. ഒരിക്കൽ കണ്ടുപിടിച്ചു, പിന്നീട് അത് മറക്കുകയും ചെയ്തു. സ്പാനിഷ് ചിത്രകാരന്മാരാണെന്ന് മാത്രം ഓർമ്മയുണ്ട്. ദേവിയുടെ മൊബൈൽ ശബ്ദിച്ചു. അവൾ സംസാരിക്കുകയാണ്. എത്തി മോനെ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. ശരി ശരി, സ്കൈപ്പിൽ വരാം. അവൾ കമ്പ്യൂട്ടർ ഓണാക്കി. ഏതാനും നിമിഷങ്ങൾക്കകം സ്കൈപ്പ് ഓൺലൈൻ ആവുന്നതിൻ്റെ ശബ്ദം. നോക്കൂ, വരൂ, കുട്ടികളെത്തിക്കഴിഞ്ഞു. അയാൾ സാവധാനത്തിൽ നടന്ന് കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞു വന്നത് 3 പേരും കൂടി ഇരിക്കുന്ന ചിത്രമാണ്. അവിടെ നേരം വെളുക്കുന്നേയുള്ളൂ. മുമ്പിൽ വെച്ച ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഇരിക്കുന്നത്. എന്തു പറ്റിയ അച്ഛാ? ഇടയ്ക്ക് ആശുപത്രിയിലൊക്കെ പോയി അന്വേഷിക്കണ്ടേ? അതിന് പോയതാ. അല്ലാതെ അച്ഛൻ അസുഖമായിട്ട് പോയതല്ല അല്ലേ? ഏയ്, അച്ഛൻ്റെ മുഖത്ത് കാണാനുണ്ട്. അയാൾ ഉറക്കെ ചിരിച്ചു. അച്ഛൻ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്, മഞ്ജു പറഞ്ഞു. മീനുമോൾ ഒരു വിചിത്ര ജീവി എന്ന പോലെ തന്നെ പകച്ചു നോക്കുകയാണ്. മീനുമോൾ അച്ഛന് ഉമ്മ തന്നില്ലല്ലോ. അവൾ തിരിഞ്ഞ് അമ്മയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. എന്താ മോള് പറയണത്? ആദർശാണ് മറുപടി പറഞ്ഞത്. അവൾ പറയണത് അച്ഛൻ്റെ മുഖത്ത് അവളുടെ ഉമ്മയ്ക്ക് ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ലെന്ന. അയാൾ മുഖത്ത് വളർന്നു വന്ന കുറ്റിരോമങ്ങൾ തലോടി. മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വേദന. സാവധാനം കിളിർക്കെ, ഈ കാണുന്നതെല്ലാം വെറും നിഴൽ മാത്രമാണെന്നും താൻ കുട്ടിക്കാലത്ത് നിഴലുകളുടെ പിന്നാലെ വ്യർത്ഥമായി എന്തിനെന്നറിയാതെ ഓടിയിരുന്ന പോലെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും അയാൾക്ക് മനസ്സിലായി.